രണ്ട് മിനിറ്റ് കൊണ്ട് ഉറങ്ങാനുള്ളൊരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ. ഇത് മുഴുവനായിട്ട് കാണണം, ഓരോ പോയിന്റുകളും നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യണം. ഏറ്റവും ആദ്യം ഉറങ്ങുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. 24 മണിക്കൂറുള്ള ഒരു ദിവസം 7 to 8 hours നമ്മൾ കൃത്യമായി ഉറങ്ങിയിരിക്കണം. എന്തിനാണ് ഉറങ്ങുന്നത്? ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആക്ടിവേറ്റ് ആകുന്ന സെല്ലുകൾ അവ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കലാണ് നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മളൊരു ദിവസം ഒരുപാട് കാഴ്ചകൾ കാണുന്നു, ഒരുപാട് കോളുകൾ സ്വീകരിക്കുന്നു, ഒരുപാട് ആൾക്കാരുമായി സംസാരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരു പുതിയ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ സാധാരണ റീസ്റ്റാർട്ട് ചെയ്യാറുമുണ്ട്. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആണ് ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഒക്കെ കൃത്യമായി നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അത് കൃത്യമായി കുറച്ച് പണിയെടുക്കേണ്ടതുണ്ട്. അവയ്ക്ക് വേണ്ടി നമ്മൾ കൃത്യമായി ഉറങ്ങേണ്ടത്. ഉറക്കമില്ലാത്ത ആളുകൾക്ക് പ്രതിരോധ ശക്തി വളരെ കുറവാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. അതേപോലെ സാധാരണ കൃത്യമായി ഉറങ്ങുന്ന ഒരാളെക്കാട്ടിൽ 10 വയസ്സ് കുറവായിരിക്കും ഡിസോർഡറായിട്ട് ഉറക്കങ്ങൾ സംഭവിക്കുന്ന, ഉറക്കത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ആയുസ് എന്ന് പറയുന്നത്. ഇനി ഉറക്കം നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ മെമ്മറി ഭയങ്കരമായിട്ട് ലോസ് ആകുന്നതിനെ കുറിച്ചിട്ട് പഠനങ്ങൾ പറയുന്നു. അതേപോലെ അവർക്ക് ഓർത്തെടുക്കാനായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ചിന്തകൾ കൊണ്ടുവരാനായിട്ടും ഒക്കെ അവർക്ക് സാധിക്കാതെ വരും. നമ്മൾ ഉറങ്ങാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചിട്ട് ഒരു ചെറിയ നോളജ് വേണം. അതായത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന വീടിൻ്റെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പ്ലാന്റുകൾ നട്ടുവെക്കുന്നതിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. ചില ഇൻഡോർ പ്ലാന്റുകൾ വെക്കാം. ചിലപ്പം ചില പ്ലാന്റുകൾ റോങ് ആയിട്ടാണ് ആളുകൾ വെക്കുക. ഞാൻ കുറച്ച് പ്ലാന്റുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ആ പ്ലാന്റുകൾ വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ട്രിക്കും പറഞ്ഞു തരാം. നമ്പർ 1, സ്പൈഡർ പ്ലാന്റ്. ഇത് 90% അന്തരീക്ഷത്തിലുള്ള ടോക്സിൻസിനെ വലിച്ചെടുത്താണ് അത് രാത്രിയിലുള്ള ജീവിതം. ആ ചെടിയുടെ വളർച്ചയും അങ്ങനെയാണ്. നമ്പർ 2, സ്നേക്ക് പ്ലാന്റ്. ഇത് കാർബൺ ഡയോക്സൈഡിനെ, രാത്രിയിലുള്ള കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കാനായിട്ടുള്ള നല്ല ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. ഗോൾഡൻ പോത്തോസ് പ്ലാന്റ്. ഇത് വീടിനുള്ളിൽ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കാനായിട്ടൊക്കെ വീടിൽ ഉപയോഗിക്കുന്ന, നമ്മൾ കിടക്കുന്ന മുറിയിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. നമ്മളെപ്പോഴും കിടക്കാനായിട്ട് ഉപയോഗിക്കുന്ന മുറി എന്ന് പറയുന്നത് വായു സഞ്ചാരമുള്ള ഒരു മുറി ആയിരിക്കണം എന്നത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം. കിടക്കുന്നതിന് മുമ്പ് കോഫി, ടീ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുടിക്കാതിരിക്കുക. ലിക്കേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ രാത്രി ലിക്കർ കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടക്കാറുണ്ട്. ശരിക്കും അതൊരു ഉറക്കമല്ല, മറിച്ച് അതൊരു സഡേഷൻ മാത്രമാണ്. ഇനി ഉറങ്ങാൻ ഉള്ള ടെക്നിക്ക്, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ കിടക്കുക. അതിനുശേഷം കണ്ണ് മെല്ലെ അടയ്ക്കുക. എന്നിട്ട് കൈയുടെയും കാലിൻ്റെയും മസിലുകൾ മാക്സിമം ടൈറ്റ് ചെയ്യുക. ഏണ്ട ഇതുപോലെ അങ്ങോട്ട് ടൈറ്റ് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കണ്ണടച്ചാണ് ഇരിക്കുന്നത്, മെല്ലെ ആ ടൈറ്റനിങ് റിലീസ് ചെയ്ത് പഞ്ഞി പോലെയാക്കാൻ ശ്രമിക്കുക. മനസ്സുകൊണ്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. നമ്മൾ അതിനെ ശാന്തമായിട്ട് റിലാക്സ് ചെയ്യാം. അതിൻ്റെ മസിലുകൾ നമ്മളുടെ കാലിൻ്റെ പാദം മുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ വരെയും റിലാക്സ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ബ്രീത്ത് മൂക്കിലൂടെ എടുക്കുക, വായിലൂടെ പുറത്തേക്ക് കളയാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഉള്ളിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടുക, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിനെ നമ്മൾ പുറത്തേക്ക് തള്ളി വിടുക. നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, നന്നായിട്ട് ശ്വാസം പുറത്തേക്ക് എടുക്കുക. നിങ്ങൾ 2 minutes ഇത് കണ്ടിന്യൂ ചെയ്യുക. മെല്ലെ നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. അമേരിക്കയിലെ കുറച്ച് തെറാപ്പിസ്റ്റുകൾ നേവിക്കാർക്ക് വേണ്ടി ചെയ്ത ഒരു സ്റ്റഡിയാണ് ഇത്. ഈ ഒരു പ്രോസസ്സ് 21 ദിവസം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തി പൂർണ്ണമായിട്ടും അയാളുടെ ഉറക്കം ശരിയാവുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു. പലപ്പോഴും പല ആളുകളുടെയും ഉറക്കത്തിനകത്ത് വേരിയേഷനുണ്ട്, വ്യത്യാസമുണ്ട്. ഈ ഒരു ചെറിയ ടെക്നിക്ക് നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം ഭംഗിയാകും, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റികൾ കൂടും, നിങ്ങളുടെ മെമ്മറി പവർ കൂടും, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ, നിങ്ങളുടെ പ്രതിരോധ ശക്തി കൂടുന്നു, നിങ്ങളുടെ ആയുസ് സാധാരണ നന്നായി ഉറങ്ങുന്ന ആളെക്കാട്ടിൽ 10 വർഷം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. സോ താങ്ക് യു സോ മച്ച്.